ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ മിനി ബോട്ടിലായിട്ടാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നെങ്കിൽ ഒരു റെഡ് നൂലുണ്ട്, അതുപോലെ തന്നെ ഒരു കുറച്ച് മുത്തിന് സെറ്റുണ്ട്, അതുപോലെ തന്നെ ചെറിയ രണ്ട് മുത്തിരിപ്പുണ്ട്. പിന്നെ ഒരു ബോട്ടിലുണ്ട്, ഇത് ഇൻസുലിൻ ബോട്ടിൽ ഞാൻ റീയൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ പോകുന്നത് ഒരു പേപ്പറിന് മേലെ ഗോൾഡൻ റിബൺ അല്ലൊരു ത്രെഡാണ്, അതായത് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കോർക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്, ഉണങ്ങിയ വാഴയിൽ നമ്മുടെ പേപ്പർ കമ്മൽ ഉണ്ടാക്കുന്ന ടൂളിൽ ചുറ്റി എടുത്തിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതിന് നടുവിലൂടെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി ഇട്ടേക്കുന്നതാണ്. സോ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി എൻ്റെ ചാനൽ ആരൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ത്രെഡില്ലേ, ആ ത്രെഡാണ് എടുത്തിരിക്കുന്നത്, റെഡ് ത്രെഡ്. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്തിൽ ഈ മുത്തുണ്ടോ, ഈ രണ്ട് ഉരുണ്ടിരിക്കുന്ന മുത്തുകൾ നമുക്ക് അതിൻ്റെ താഴത്ത് രണ്ടെണ്ണം കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ബോട്ടിലത് ചുറ്റാനായിട്ട്. സോ നമ്മൾ നമ്മുടെ ഈ നൂലി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അറ്റത്ത് ഞാൻ ഈ രണ്ട് മുത്ത് ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. അത് താഴെ കെട്ടിട്ടിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ പൊക്കത്ത് ഭാഗത്തും കെട്ടിട്ട് കൊടുത്തു. ഇനി നമുക്കത് ബോട്ടിൽ ചുറ്റാം. ബോട്ടിൽ എങ്ങനെ ചുറ്റണമെന്ന് വെച്ചാൽ, ബോട്ടിലെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. സോ നമുക്കതങ്ങനെ ചുറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ വിത്തിട്ട് കൊടുക്കുക. സോ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഈ കെട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആ മുത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ മുത്ത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ മുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുത്ത് തീർന്നു. സോ ഞാൻ ഷോപ്പിൽ പോയിട്ട് മേടിച്ചാണ് ഇത്. ഒരു എന്താ പറയുക, നല്ല ഏകദേശം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 20 rupees ചെറിയ കവറാണ്. നമ്മൾ ആ മുത്ത് മൊത്തം അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ട്, ഒരു ഗോൾഡൻ ത്രെഡ് കൊണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്താണ് നമുക്കൊരു നമ്മൾ കൊടുക്കുന്ന കോട്ടാണ് അവർക്ക് വായിച്ച് നോക്കാനുള്ള. നമുക്ക് എന്ത് കോട്ട വേണം എഴുതിയിടാം, നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. സോ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ദേവണ്ട അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ അടപ്പുണ്ട്. സോ നമ്മുടെ മിനി ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കാണാം. അതിനകത്ത് നമ്മുടെ കോട്ടും എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനാണ് കൊടുക്കുന്നത്. ഇത് ഊരിയിട്ട് നമുക്ക് വായിച്ച് നോക്കാൻ പറ്റും. സോ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്, ആക്രി ഷോപ്പ് എന്ന് പറഞ്ഞത്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. DM ചെയ്താൽ മതി. ഏത് ഓർഡർ നമ്മൾ എടുക്കും, കസ്റ്റമൈസ് നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും. സോ എൻ്റെ ആക്രി ഷോപ്പിൻ്റെ IDയും അതുപോലെ തന്നെ യാത്രക്കാരുടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൊണ്ട് എനിക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. സോ എന്താ പറയുക, കീപ് വാച്ചിങ് യാത്രക്കാരി 83. ദിസ് ഇസ് യുവർ ഐഷു സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സീ യു.